ഹായ് ഹോൾ, അസ്സലാം അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ പഴമയിൽ തീർത്തിട്ടുള്ള ഒരു പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാനിന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അതായത് ഞാനിന്ന് തേങ്ങാപ്പത്തിലാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ഈ ഒരു തേങ്ങാപ്പത്തിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പത്തിന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് 2 കപ്പ് പുഴുങ്ങൽ അരിയാണ് എടുക്കുന്നത്. ഈ അരി എടുക്കുമ്പോഴത്തിൽ കുറച്ചധികം തന്നെ എടുക്കണം, കാരണം തേങ്ങ ചേർത്തതിന് ശേഷം ഒന്നിതിനെ മൂടി വെച്ചിട്ടാണ് ഈ ഒരു ദോശ തയ്യാറാക്കിയിട്ട് എടുക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 കപ്പ് പുഴുങ്ങലരി എടുത്തത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ റേഷൻ അരിയാണ്. റേഷൻ അരിയാകുമ്പോൾ ഇച്ചിരി കൂടി സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റേഷൻ അരി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പച്ചരി കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഞങ്ങൾ ദോശക്കൊക്കെ എടുക്കുന്നില്ലേ, ആ ഒരു പച്ചരിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനിതിലേക്ക് ഇളം ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഞങ്ങൾ ഈ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളാത്ത വെള്ളമില്ലേ, ആ ഒരു വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കാരണം പുഴുങ്ങലരി ആയതുകൊണ്ട് തന്നെ ഇതിനൊന്ന് അരിഞ്ഞു കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ടല്ലോ. അപ്പോൾ ഇത് ഇളം ചൂട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ ഇത് കുതിരാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നാളെ രാവിലെ ചുടുന്നതാണെങ്കിൽ ഈ ഒരു തേങ്ങാപ്പത്തിൽ നിങ്ങൾ നാളെ രാവിലെ ചുടുന്നതാണെങ്കിൽ രാത്രി, അതായത് തലേദിവസം രാത്രി തന്നെ ഇതിനൊന്ന് കുതിർത്തി വെക്കണം. മാക്സിമം എന്തായാലും 1/6 മണിക്കൂർ നേരമാണെങ്കിൽ ഇതിനൊന്ന് കുതിർത്തി വെക്കണം. കാരണം പുഴുങ്ങലരി ആയതുകൊണ്ടാണ്. പച്ചരിയാണെങ്കിൽ ഒരു മാക്സിമം 1/3 മണിക്കൂർ നേരം മാത്രം കുതിർത്തെടുത്താലും മതി. ഇനി ഇതിനെ കുതിർന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ ഒന്ന് അരച്ചെടുത്തിട്ട് തേങ്ങാപ്പത്തിൽ ചുട്ടെടുക്കാം. ഞാനിതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ രാവിലെ എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇതാ ഞാൻ ഈ ഒരു അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നിങ്ങൾ ഈ ഒരു തേങ്ങാപ്പത്തിൽ രാത്രിയാ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണെങ്കിൽ ഉച്ചയുടെ ടൈമിൽ തന്നെ ഈ അരിയൊന്ന് കുതിർത്തെടുക്കണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതിനൊന്ന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത് ഞാനിത് 2 പേച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇപ്പം ഞാനിതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഈ അരപ്പിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി 1/2 കപ്പ് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കൂടി ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ അരി കുതിർത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് അരച്ചെടുക്കാൻ പറ്റും. അരച്ചെടുത്ത മാവ് ഞാനിത് ഈ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതും അതേ രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അഴിവൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം. ഇതിൻ്റെ അഴിവ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാടങ്ങ് ലൂസും ആകരുത്, ഒരുപാടങ്ങ് ടൈറ്റും ആകരുത്. ഇതേ ഒരു പരുവത്തിലായിരിക്കണം ഈ ഒരു അഴിവുണ്ടാകാൻ. അല്ലെങ്കിൽ എന്തായിപ്പോവും, ഈ ഒരു തേങ്ങാപ്പത്തിൻ്റെ മാവ്
ചുട്ടെടുക്കുമ്പോൾ എന്തായിപ്പോവും, പല ഭാഗത്തും ആയിപ്പോവും. ഈ ഒരു കട്ടിക്കാണെങ്കിൽ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ഇതിനെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഞാനിത് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതേ ഒരു തേങ്ങാപ്പത്തലിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ തേങ്ങയാണ്. ഒരു തേങ്ങ ഞാൻ ചിരവി എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവിയിട്ട് തന്നെ എടുക്കണം, അല്ലാണ്ട് ഞങ്ങൾ ഈ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നില്ല, അങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല. ഇതുപോലെ തന്നെ ഒന്ന് ചിരവി എടുക്കുക തന്നെ ചെയ്യണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിനൊരു വ്യത്യാസം വരും. ഇത് ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു തേങ്ങാപ്പാലില്ലേ, അതൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക, ചിരവിയിട്ട് തന്നെ എടുക്കാം. ഇപ്പോൾ തേങ്ങ എത്രത്തോളം വേണമെന്ന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പം ഒരു വലിയ തേങ്ങയോട് ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പത്തിൽ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിൽ ഞാനൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും ഓട് എന്നാണ്. ഇരുമ്പിൻ്റെ ഒരു ഓടാണ് ഞാൻ ഈ ഒരു തേങ്ങാപ്പത്തിൽ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതേ ഓടുണ്ടെങ്കിൽ ഇതേ ഓടിൽ തന്നെ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ ഓടിൽ ചെയ്തെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ ഈ ഇതേ രീതിയിലുള്ള ഓടിലൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാലാണ്. അങ്ങനെ ഇതാ എണ്ണ തടവിയതിന് ശേഷം ഒരു തവി മാവ് ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്ന് ചുറ്റിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു മാവ് ആറുന്നതിന് മുൻപായിട്ട് തന്നെ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനങ്ങനെ കുറച്ചൊന്നുമില്ല, എന്നാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ദോശയും കൂടി ചുട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു തേങ്ങ ഇട്ടില്ലേ, അതിന് മുകളിലായിട്ട് ഇച്ചിരി മാവ് ഒഴിച്ചു കൊടുക്കാം. കാരണം തേങ്ങ പുറത്തൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ചുട്ടെടുക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഇതേ രീതിയിൽ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്തെടുക്കുന്ന വെച്ചാൽ ഈ ഒരു തേങ്ങ പുറത്തൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദോശേൻ്റെ മുകളിലായിട്ട് വേറൊരു ദോശ വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്തിട്ട് എടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതായത് ഈ ഒരു തേങ്ങയൊന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പണ്ട് പഴമക്കാരൊക്കെ ചെയ്തെടുക്കുന്ന ഈ ഒരു തേങ്ങാപ്പത്തിൽ നിങ്ങൾക്കും ഇഷ്ടമായിട്ടില്ലേ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും വീട്ടിലുള്ള എല്ലാവർക്കും തയ്യാറാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു തേങ്ങാപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓടിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാവ് ഒട്ടിപ്പിടിക്കും ചിലപ്പോൾ. അപ്പോൾ അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം തിളച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഒരു ഉള്ളി എടുത്തിട്ട് അതിനൊന്ന് ഒരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ എന്താവും, ഇതിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ ദോശ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതും അതേ രീതിയിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യം ഇത് ഒരു തവി മാവ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങ എത്രത്തോളം എടുക്കണമെന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഇത് തേങ്ങ ഇതിന് മുകളിലിട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് വീണ്ടും ഒരു ദോശ തയ്യാറാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള, എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത്, ഇപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്കൊന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതാ വീണ്ടും ഇതാ ഈ ഒരു തേങ്ങാപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.